അല്ലെങ്കിൽ എന്നാ പിന്നീടാക്കുന്നത്? ഇപ്പൊ തന്നെ ഡാഡിയെ കണ്ടോളെ, കേറിയ മോലെ. പോണ്ട പോണ്ട, ഇത് ചതിയ. ഈ പെണ്ണ് മനഃപൂർവ്വം നമ്മളെ ചതിക്കാൻ കൊണ്ടുവന്നിരിക്കുക. വരുന്നേ, വരുന്നിടത്ത് വെച്ച് കാണാം. നീവാ ഓടാം. ഡാഡി, ഇതാണ് ഞാൻ പറഞ്ഞ ടോണി. ഹലോ. പള്ളിയിൽ വെച്ച് കണ്ടതാ, ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാ വന്നത്. നന്നായി, ഞാനും ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇത് മിസ്റ്റർ മാത്യൂസ്, സിറ്റി പോലീസ് കമ്മീഷണർ. ഐ ആം ടോണി, ടോണി ലൂയിസ്. ഇത് ജമാൽ. ഹലോ. മാത്യൂസ് എന്റെ കസിനാ. ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. ഞങ്ങൾ വന്നതുകൊണ്ടല്ലോ. ഏ, ഒരുപാട് ജോലിയുണ്ട്. നാട്ടിൽ കള്ളന്മാർ കൂടുമ്പോഴാണ് പോലീസുകാർക്ക് ജോലി കൂടുക. സത്യം, ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ, പോട്ടെ. ഇനി എന്നെ കാണാം. ആ, ഇരിക്കും ടോണി. ഹലോ. ഹായ് ടോണി. ആനിയോട് കുറച്ച് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. എന്നിട്ടാണോ തിരക്കുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പൊക്കളഞ്ഞത്? അവിടെ ഡാഡിയുടെ മുമ്പിൽ വെച്ച് എന്ത് സംസാരിക്കാനാ? മാത്രമല്ല, ആ ജമാലിന് നല്ല സുഖമില്ലായിരുന്നു. എന്താ ഇത്ര കാര്യമായിട്ട് പറയാനുള്ളത്? പറയാം. നാളെ വൈകുന്നേരം ഫ്രീ ആവോ? ഒരു 5 മണിക്ക് എവിടെ കാണാമെന്ന് ഞാൻ രാവിലെ വിളിച്ച് പറയാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ പറയാൻ ഇത്ര വിഷമം? ഇന്നലെ ടോണി പോയി കഴിഞ്ഞപ്പോ ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. ഡാഡിക്ക് ടോണി ശരിക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടുകൂടിയാണ് ഇനിയും തുറന്നു പറഞ്ഞില്ലെങ്കിൽ തെറ്റാവുമെന്ന് എനിക്ക് തോന്നിയത്. ഒരു പെൺകുട്ടി എന്നെ സ്നേഹിച്ചുകൂടാ? സ്നേഹിക്കപ്പെടാനുള്ള അർഹത എനിക്കില്ല. ടോണി എന്താ ഈ പറയുന്നത്? ടോണി എന്ന പേരെ എനിക്കറിയും. എനിക്കിനി ഒരുപാട് പേരുകളുണ്ട്. വാസുദേവൻ, പപ്പൻ, ശങ്കർ, രാമകൃഷ്ണൻ. അങ്ങനെ ഓരോ സന്ദർഭത്തിലും രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ സ്വയം കൽപ്പിക്കുന്ന പേരുകൾ. അതിലൊന്നാണ് ടോണി. ഞാനൊരു കള്ളനാണ് അനി. സത്യം, ശരിക്കും ഒരു കള്ളൻ. ഈ വഴിയിൽ എത്തിപ്പെടുന്നവർക്ക് പറയാനുള്ള ഒരുപാട് ന്യായീകരണങ്ങൾ എനിക്കുണ്ട്. അനാഥത്വം, വഞ്ചന, ക്രൂരമായ ഒട്ടേറെ അനുഭവങ്ങൾ. പക്ഷെ അതൊന്നും ഇപ്പൊ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അന്ന് രാത്രി പോലീസിന്റെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോഴാണ് അനിയുടെ ബെഡ്റൂമിൽ ഞാൻ എത്തിപ്പെട്ടത്. തൽക്കാലത്ത് രക്ഷയ്ക്ക് വേണ്ടി പറയാവുന്ന കള്ളങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പാവ അനി അതൊക്കെ വിശ്വസിച്ചു. ഇനി ഇത് വളരാൻ അനുവദിച്ചുകൂടാ. കണ്ടുമുട്ടുമ്പോഴൊക്കെ ആനിയോട് സ്നേഹം കാണിക്കുന്ന എന്തിനാണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു പെൺകുട്ടിയുടെ സ്നേഹം അറിയാതെ എൻ്റെ മനസ്സാഗ്രഹിച്ചിരിക്കും. ആനി നല്ല കുട്ടിയാണ്. സ്വഭാവഗുണവും സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരനെ ഭർത്താവായി കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഞാനുമായിട്ടുള്ള പരിചയം വെറുമൊരു കടങ്ങത്തെയായിട്ട് കരുതിയാൽ മതി. കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ അവർക്കൊരു കഥ പറഞ്ഞു കൊടുക്കാം. അമ്മ ഒരു കള്ളനെ പരിചയപ്പെട്ട കഥ. മുമ്പ് പറഞ്ഞ കള്ളങ്ങൾക്കും ഇപ്പൊ പറയുന്ന ഈ സത്യത്തിനും ആനി എനിക്ക് മാപ്പ് തരണം. ഇനി ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ നഗരമധ്യത്തിൽ പട്ടാപ്പകൽ നടക്കുന്ന കളവുകൾക്കെല്ലാം സർക്കിൾ ഇൻസ്പെക്ടർ ശേഖരൻ കൂട്ടുനിൽക്കുന്നുണ്ടെന്നാണ് പൊതുജന സംസാരം. പോലീസിന്റെ സഹായത്തോടെയുള്ള ഈ മോഷണകൃത്യങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ ചെറുപ്പക്കാർ തയ്യാറെടുത്തു വരികയാണ്. കള്ളന് കാവലിൽ നിൽക്കുന്നവനാണ് കൂടുതൽ കുറ്റവാളി. ആ നിലക്ക് ഇൻസ്പെക്ടർ ശേഖരനെതിരെ പരസ്യമായ അന്വേഷണം നടത്തുകയും ശേഖരന്റെ കുടുംബ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും അന്വേഷണം പൂർത്തിയാവുന്നതുവരെ സർവീസിൽ നിന്ന് വിട്ടുമാറി. ഈ അമ്പലക്കാടന്മാർ പൊതുവെ പകക്ക് പേരുകേട്ടവരാ, കൃഷ്ണേട്ടം പ്രത്യേകിച്ചും. അന്ന് സാർ അയാളെ പിണക്കി വിട്ടപ്പോഴേ എനിക്ക് തോന്നിയതാ സംഗതി അബദ്ധമായി പോയെന്ന്. പിന്നെ എന്റെ ഓഫീസിൽ കയറുമെന്ന് എന്നോട് അധിക പ്രസംഗം പറഞ്ഞതിനെ ഞാൻ പൂജിക്കണോ? അല്ല സാറെ, ഒരു പണക്കാരൻ മാത്രമാണ് സാറല്ലായിരുന്നു. ഒരു പത്രം കയ്യിലുണ്ടായി പോയില്ലേ, തോന്നിയതുപോലെ എന്തോ എഴുതാലോ. നമുക്ക് തിരിച്ചു വല്ലതും എഴുതാൻ പറ്റുമോ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്തോ തന്നെ പത്രത്തിൽ എഴുതിയിരിക്കുന്നത്? എന്താ, വായിച്ചിട്ട് അർത്ഥം മനസ്സിലായില്ലേ? അതോ മലയാളം അറിയില്ലേ?
ഒരു മഞ്ഞപത്രം കയ്യിലുണ്ടെന്ന് വിചാരിച്ച് താൻ ആരെ കുറിച്ചും എന്തും എഴുതും അല്ലേ? എഴുതേണ്ടി വന്നാൽ എഴുതും, നിങ്ങൾക്ക് വേണമെങ്കിൽ നിഷേധിക്കാം. പട്ടണത്തിൽ വേറെയും ഉണ്ടല്ലോ പത്രങ്ങൾ, അല്ലെങ്കിൽ കോടതിയിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. അല്ലാതെ പൗരബോധമുള്ള പത്രാധിപരുടെ നേർക്ക് മെക്കെട്ട് കയറാൻ വരരുത്. പൗരബോധമുള്ള പത്രാധിപർ പന്ന റാസ്കൻ, പത്ത് കാശിന്റെ ലാഭത്തിനു വേണ്ടി ജനങ്ങളെ വിഷച്ചാരായം കുടിപ്പിച്ച് കൊല്ലിക്കുന്ന നീ തത്വം പ്രസംഗിക്കുന്നതാ? നാളത്തെ പത്രത്തിൽ ഇതും എഴുത്, പൗരബോധമുള്ള പത്രാധിപരെ ഓഫീസിൽ കയറി അടിച്ചെന്ന്. മിനിഞ്ഞാന്ന് രാത്രി ലൂസി പറഞ്ഞതേ ഉള്ളൂ ഒരു ഇൻഡ്യൂഷൻ പോലെ തന്റെ കസേര തെറിക്കാറായെന്ന്. താൻ ജോയിൻ ചെയ്യാൻ വലതുകാലം വെച്ച് വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ ആ കസേരയിൽ ഇരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന്. എന്നിട്ടിപ്പോ എന്തായി? തന്നോട് ആര് പറഞ്ഞോടോ ആ പത്രാധിപരെ പ്രസ് കയറി തല്ലാൻ? ഞാൻ ചെന്നപ്പോൾ അയാൾ പ്രസിനുള്ളിലായിരുന്നു, അതുകൊണ്ടാ. ഇത് തന്നെയാ തന്റെ കുഴപ്പം. അന്ന് ജുവല്ലറി ഷോപ്പിലെ സംഭവം കഴിഞ്ഞപ്പോ കരുതിയതാ സസ്പെൻഷൻ ഓർഡർ സെർവ് ചെയ്യണമെന്ന്. പിന്നെയും വിചാരിച്ചു ജോയിൻ ചെയ്തിട്ട് കുറച്ചു കാലമല്ലേ ആയുള്ളൂ. താൻ എന്ത് ആ ഓർഡർ തന്നാ എനിക്ക് പോവാം. ജി കെ ശേഖരൻ, സർക്കിൾ ഇൻസ്പെക്ടർ പോലീസ്, യു ആർ ഹിയർ ബൈ സസ്പെൻഡഡ്. സർ, ഞാൻ തന്നെ വായിച്ചോളാം. പിന്നെ സാറ് ദയവായിട്ട് സാറിൻ്റെ ലൂസിയോട് പറയണം സ്വന്തം ഭർത്താവിൻ്റെ കാര്യത്തിലെങ്കിലും ഇത്തരം ഇൻട്യൂഷൻ തോന്നരുതെന്ന്. ജോലിക്കാരി പെണ്ണ് ഒന്നില്ലേ? വരണ്ടാന്ന് പറഞ്ഞു. എന്തേ? ഇവിടെ എനിക്ക് എടുക്കാനുള്ള പണി തന്നെ ഇല്ല. ഇവിടെ വീട് കിട്ടുന്നതിന് മുമ്പ് ജോലിക്ക് ആൾ നടത്തണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ താനല്ലേ? കുഞ്ഞിനെ നോക്കലും വീട്ടു ജോലി ഒരുമിച്ച് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട്. അതൊന്നും സാരമില്ല. ചെലവ് കുറയ്ക്കാൻ വേണ്ടിയല്ലേ നീ ജോലിക്കാരോട് വരണ്ടെന്ന് പറഞ്ഞത്? എനിക്കറിയാം, എന്റെ ഭാര്യ ആയിപ്പോയതുകൊണ്ട് നീ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തെങ്കിലും പരാതി ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സമയദോഷം കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പ്രശ്നങ്ങളൊക്കെ തീരുമ്പോ നമുക്ക് പഴനിയിലൊന്ന് പോണം, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആരുമില്ല ഇവിടെ, വാതിലൊക്കെ തുറന്ന് മലത്തിട്ടിട്ട് എവിടെ പോയി കിടക്കുക എല്ലാരും? ഓ, ഇൻസ്പെക്ടറെ ഉണ്ടായിരുന്നു അവിടെ. ഇനിയിപ്പൊ ഡ്യൂട്ടിക്കൊന്നും പോകണ്ടല്ലോ, ഇപ്പൊ സസ്പെൻഷൻ, അടുത്ത് പിരിച്ചുവിടലേ. മരുമകളെ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാന്ന് പറയാൻ പണ്ട് എനിക്ക് അഭിമാനമായിരുന്നു. ഇപ്പൊ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യണ്ടായി. ഞങ്ങളുടെ കാര്യത്തിന് അമ്മാവൻ എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? വിഷമമുണ്ടടി, എന്താ ഈ പത്രത്തിൽ എഴുതിക്കുന്നത് നോക്ക്. ഇവന് സ്ഥലം മാറ്റത്തിനും പ്രൊമോഷനും വേണ്ടി മേലുദ്യോഗസ്ഥന്മാരെ കാണാൻ പോകുന്നത് നീയാണെന്ന്. ഇവൻ നിൽക്കേണ്ടടുത്ത് നിന്നാൽ ഈ പത്രക്കാരിങ്ങനെ എഴുതോ? മതി. ഇന്നത്തെ പോസ്റ്റിലാണോ ഇത് വന്നത്? അതെ സർ. ഞായറാഴ്ച അർദ്ധരാത്രിക്ക് മുമ്പ് ഈ സ്ഥലം കൊള്ളയടിക്കുമെന്ന് പറഞ്ഞാൽ നാളെയല്ലേ ഞായറാഴ്ച? അതെ സർ. ചുറ്റും കാടുള്ള ഒരു ക്ഷേത്രമാകാനാണ് സാധ്യത, വിഗ്രഹമോഷണമായിരിക്കും. ആ മിസ്റ്റർ ഭാസ്കർ സർ, ഈ സിറ്റിയിലും പരിസരങ്ങളിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും റിപ്പോർട്ട് പെട്ടെന്ന് എനിക്ക് കിട്ടണം. യെസ് സർ. മൊത്തം 12 ക്ഷേത്രങ്ങൾ ഈ പട്ടണത്തിലും പ്രാന്തപ്രദേശങ്ങളുമായിട്ടുണ്ട്. ഓരോ യൂണിറ്റിനും ഏത് ക്ഷേത്രത്തിലാണ് ഡ്യൂട്ടി എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നാളത്തേക്ക് ആക്കണ്ട. യു സ്റ്റാർട്ട് യുവർ ഡ്യൂട്ടി ആസ് ഓഫ് ഫ്രം നൗ അണ്ടിൽ ഡേ ആഫ്റ്റർ മോർണിംഗ്. യെസ് സർ. എന്തെങ്കിലും സംശയമോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ ഉടനെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണം. നൗ യു മേ പ്രൊസീഡ് ടു യുവർ റെസ്പെക്റ്റീവ് ഡെസ്റ്റിനേഷൻ. ഒരു അമ്പലത്തിൽ സ്പെഷ്യൽ ഡ്യൂട്ടിയാ, ഞാൻ പോയില്ല. അമ്പലത്തിൽ എന്താ ഉത്സവം? മറ്റോ ഉത്സവം ഒന്നല്ല, നമ്മളെ പട്ടാപ്പകൽ പരിച്ച കള്ളനല്ലേ, അവനിപ്പോ നോട്ടിട്ടിരിക്കണ ക്ഷേത്രത്തിലാ. ക്ഷേത്രത്തില്? 2 മുമ്പ് സ്റ്റേഷനില് പോസ്റ്റിലായിട്ട് ഒരു കവറ് വന്നു, അതിനകത്തൊരു പടുവുണ്ട്, ഒരു ക്ഷേത്രവും ചുറ്റും കുറച്ച് കാടും, ഇന്ന് അർദ്ധരാത്രിക്ക് മുമ്പ് ഈ സ്ഥലം കൊള്ളടിക്കുമെന്ന് ഒരു കുറിപ്പും. ആ പഹൻ കഷ്ടകാലത്തിന് ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന ക്ഷേത്രത്തിലെങ്ങാൻ വന്ന് കയറും, ഡ്യൂട്ടിക്കാരെ കണ്ണും വെടിച്ച് രക്ഷപ്പെടുകയും ചെയ്യും, അവസാനം സസ്പെൻഷനും ദൈവശാപവും എനിക്ക്. എന്തിനാ പുലിവാലിന് പോകണമെന്ന് വിചാരിച്ച് ഞാൻ തന്നെ ബുദ്ധിപൂർവ്വം ലീവ് എടുത്തതാ.
പോരാത്തതിന് ഇപ്പം എൻ്റെ സമയം കുറച്ച് മോശമാണ് സാറേ.